ആർക്കെ സാം എല്ലാവർക്കും സാം സ്വസ്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സുഭാഷിതവുമായിട്ടാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു സുഭാഷിതം ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ എല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഇന്ന് വേറൊരു ആർത്തൊക്കെയുള്ള ഒരു സുഭാഷിതാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ സുഭാഷിതത്തിലേക്ക് കടക്കാം. സുഭാഷിതം. ദശകൂപ സമാവാപി ദശവാപി സമോഹൃദ ദശഹൃദ സമപുത്രോ ദശപുത്ര സമോദ്രുമഃ. ദശകൂപ സമാവാപി ദശവാപി സമോഹൃദ ദശഹൃദ സമപുത്രോ ദശപുത്ര സമോദ്രുമഃ. നമുക്ക് നേരെ ഇതിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, ദശകൂപ സമാവാപി, പത്ത് കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം. ദശവാപി സമോഹൃദ, പത്ത് കുളങ്ങൾക്ക് തുല്യമാണ് ഒരു തടാകം. ദശഹൃദ സമപുത്രോ, പത്ത് തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ. ദശപുത്ര സമോദ്രുമഹ എന്നുവെച്ചാ പത്ത് പുത്രങ്ങൾക്ക് തുല്യമാണ് ഒരു വൃക്ഷം. അപ്പോ വൃക്ഷങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭാരതത്തില് വൃക്ഷങ്ങൾക്കായിട്ട് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മരത്തിൽ നിന്ന് നമുക്ക് ഒരു കുറേ ഉപകാരങ്ങളുണ്ട് നമുക്ക്. അതായത് മരത്തിൽ നമുക്ക് കിളികൾക്കൊക്കെ കൂട് കൂട്ടാം, പിന്നെ നമുക്ക് നല്ല വായു ശ്വസിക്കാം, പിന്നെ നമുക്ക് ഫലങ്ങളൊക്കെ തരും, തണലൊക്കെ ലഭിക്കും. അപ്പൊ അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഒരു വൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ഉപകാരങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഓരോ ചെടികളും മരങ്ങളും ഒക്കെ നട്ട് പിടിപ്പിക്കാന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സുഭാഷിതത്തിന്റെ ഒരു സ്റ്റോറി ഉണ്ട് മത്സ്യപുരാണത്തില്. അതായത് അതിൽ പറയണത് പാർവതി ദേവി സ്വന്തം മകനായാലും അല്ലെങ്കിൽ ഒരു വൃക്ഷത്തൈ ആയാലും, ദേവിക്ക് ഒരു വൃക്ഷത്തൈ ഉണ്ടായിരുന്നു. അപ്പൊ ആ വൃക്ഷത്തൈക്ക് വെള്ളമൊക്കെ കൊടുത്ത് സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഈ എല്ലാ ദേവന്മാരൊക്കെ ചോദിക്കുകയാണ്, എന്തിനാ ഈ ഒരു ചെറിയ വൃക്ഷത്തൈയോട് ഇങ്ങനെ ഒരു പുത്രനോട് ചെയ്യേണ്ട കാര്യമൊക്കെ, അല്ല പുത്രനോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനോട് ചെയ്യണോ, ചെയ്യേണ്ടതുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കും. അപ്പോൾ പാർവതി ദേവി ഈ ഒരു ശ്ലോകമാണ് അതിനെ മറുപടി ആയിട്ട് ചൊല്ലിയത്. ഇത്രയും ഫേമസ് ആണ് ഈ ഒരു സുഭാഷിതം, വളരെ മീനിങ് ഫുള്ളും ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൃക്ഷത്തെ ആരാധിക്കുന്ന ഒരു സംസ്കാരം ഈ ഒരു ഭാരതത്തിലുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽമരം. അപ്പം നമുക്കും ഒരു വൃക്ഷത്തെ പോലെ ആവാം, നമുക്ക് ഒരാൾക്ക് സഹായമൊക്കെ ചെയ്തു കൊടുത്ത്, നമുക്ക് ഒരാൾക്ക് തണലായി നിന്ന് നമുക്ക് സഹായമൊക്കെ ചെയ്തു കൊടുത്ത് സ്നേഹമൊക്കെ പകരാം. അങ്ങനെ ഒരു വൃക്ഷത്തെ പോലെ നമുക്ക് ആവാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സുഭാഷിതത്തിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽബട്ടൻ കൂടി നമ്മൾ തന്നെ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.